സത്യം പറഞ്ഞാ ഇത്രയും ദിവസം അവിടെ കഴിയേണ്ടതാ. ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ മോളുടെ അമ്മ എവിടെ? കിച്ചണിലുണ്ട്. അഭയട്ടിന്റെ അമ്മയുടെ സംശയം ദേഷ്യമൊന്നും അത്ര പെട്ടെന്ന് മാറില്ല ചേച്ചി, അതെനിക്ക് ഉറപ്പായി. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ അവിടെ പോയി താമസിക്കാത്തതിന്റെ ദേഷ്യവും അമ്മയുടെ സംസാരത്തിലുണ്ടായിരുന്നു. ജ്യൂസൊക്കെ എന്തിനാ ഗായത്രിയുടെ കൈ കൊടുത്തു വിടുന്നത്? ബാലയുടെ അമ്മയ്ക്ക് തന്നെ അത് കൊണ്ടു കൊടുത്തൂടെ? ഞാനാ ജ്യൂസ് അടിച്ചത്, എന്നിട്ട് മോളുടെ കയ്യിൽ കൊടുത്തു വിടുകയായിരുന്നു. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഷോ, അവള് കൊടുത്ത ജ്യൂസ് മോള് കുടിക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ നെഞ്ചിടിച്ചു പോയി. എന്നുവെച്ചാ ഇവിടെ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ എന്തെങ്കിലും അതിനകത്ത് കലക്കി ഒഴിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനിപ്പോ അത്തരം ശീലങ്ങളൊന്നും ഇല്ല. നോക്കു ബാലയുടെ അമ്മേ, അവള് നിങ്ങക്ക് നിങ്ങളുടെ അനിയത്തിയുടെ മകളാ, അതുകൊണ്ട് ന്യായീകരിക്ക. എന്നാ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. എന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന ബാലയെ ഒരു അമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് പരിചരിക്കാൻ കഴിയാത്തതിന്റെ വേദന ഒരുപാടുണ്ട്. അതിന്റെ കൂടെ ഇത്രയും രംഗങ്ങൾ കൂടി കാണുമ്പോ സത്യം പറഞ്ഞ ഹൃദയം നിന്നു പോവും. പഠിച്ച കള്ളികളുണ്ടല്ലോ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഉള്ളില് വിഷം ഒളിപ്പിച്ചു വെച്ചിട്ട് പുഞ്ചിരിയോടെ നിൽക്കും. മറ്റുള്ളവർക്ക് അവരെ കാണുമ്പോ കഷ്ടം തോന്നുകയും ചെയ്യും. എന്നാ എപ്പോഴാ തനിസ്വരൂപം പുറത്തു വരികയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ശത്രു നശിക്കുമ്പോ മാറി നിന്ന് ചിരിക്കും. അയ്യോ, ഇങ്ങനൊന്നും ഗായത്രിമോൾ കേൾക്ക പറയല്ലേ? അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ, പറയുന്നത് കേൾക്കാതിരിക്കണമെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കണം. അല്ലെങ്കിൽ എന്റെ മരുമകളെ എനിക്ക് വിട്ടുതരണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനാ വന്നത്. ഏഴാം മാസമായി, ഞങ്ങള് ബാലയെ അങ്ങോട്ട് കൊണ്ടുപോവുക. പേടിക്കണ്ട, വന്ന് വിളിച്ചോണ്ട് പോവാ. എങ്കിലും ആ ചടങ്ങ് നടത്തണമല്ലോ. ഇനിയിപ്പോ പ്രസവത്തിലേക്ക് അടുക്കുന്ന സമയാ. അമ്മയും കുഞ്ഞും അവളുടെ ഉള്ളിൽ ഭാരമായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊഴിവാക്കാൻ അവള് ശ്രമിക്കും. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെയെങ്കിലും ഗായത്രി ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. പറയേണ്ടതൊക്കെ പറഞ്ഞു, എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അവസാനം നിങ്ങളൊക്കെ തന്നെ അവളെ അടിച്ചിറക്കിയെന്ന് വരെ മറക്കണ്ട.
ഇവിള ഏതു ജ്യൂസാ മോക്ക് കുടിക്കാൻ തന്നത്? ഓറഞ്ച് ജ്യൂസാ മേ. അതിനകത്ത് മറ്റെന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരുന്നോ നീയെ? എന്ത് കലർത്താനാ അമ്മേ? മോള ഇപ്പ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആയിക്കോട്ടെ, ആ നോട്ടം പേശകാതിരുന്നാ മതി. അറിയാലോ അവിടെ താമസിക്കേണ്ട പെൺകുട്ടിയാ മോളെ. ഞാനാ മോളെ ഈ സമയത്ത് നോക്കേണ്ടത്. അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടത് ഗായത്രിക്ക് വേണ്ടിയാ. അങ്ങനെ അനിയത്തെ തൃപ്തിപ്പെടുത്താൻ ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ ആ ബോധത്തോടെ വേണം ഓരോന്ന് ചെയ്യാൻ. ജ്യൂസ് മോള് കുടിക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ നെഞ്ചിടിച്ചു പോയി. എന്നുവെച്ചാ ഇവിടെ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ എന്തെങ്കിലും അതിനകത്ത് കലക്കി ഒഴിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനെ ഞാൻ മാത്രം കിടഞ്ഞു ശ്രമിച്ചാ പോരാ, അച്ഛന്മാർക്ക് കൂടി മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കഴിവ് വേണം. എടാ നീ ഇടക്കിടക്ക് പോയി ഗായത്രിയുടെ അവസ്ഥയിൽ സങ്കടമൊക്കെ കാട്ടിയ നിന്നോടുള്ള അമ്മാവന്റെ വെറുപ്പൊക്കെ അങ്ങ് മാറി കിട്ടിയനേ. ഓ അങ്ങേരി ജന്മം എന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല. ഏത് നേരം അങ്ങ് ദൈവത്തെ കാണാൻ പോവുക. എന്നാ ആങ്ങളയ്ക്ക് കൊച്ചുമോനെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവണമെന്ന് ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിലേ മുത്തശ്ശന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായേനെ. നിന്റെ അച്ഛനെ മരുമോനാക്കിയതോടെ നാഥൻ ഈ കുടുംബത്തിലുള്ളവരെ മൊത്തം വെറുത്തുപോയി. ആ വെറുപ്പ് ദൈവങ്ങൾക്ക് പോലും എടുത്തു മാറ്റാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞൊരു ദിവസം ആൽത്തറ ദേവീക്ഷേത്രത്തിൽ വെച്ച് കാർത്തൂനെ ഞാൻ കണ്ടിരുന്നു. അവളോട് നിന്റെ കാര്യം സൂചിപ്പിച്ചു. അതോടെ അവളുടെ മുഖം പോലും അങ്ങ് ഇരുണ്ടു. തലയ്ക്ക് വെളിവില്ലാത്തവക്കെ ഇനി രാജകുമാരൻ വരുമെന്നാ എല്ലാവരുടെയും ചിന്ത. ഏത് രാജകുമാരൻ വന്നാലും അവളുടെ കഥകളെ ഞാൻ അവർക്ക് മുന്നിൽ വിളമ്പും. ഇപ്പൊ ഭ്രാന്തിന് ചികിത്സിക്കാൻ പോയത് മാത്രമല്ലല്ലോ അവളുടെ ചരിത്രം. അതിനു മുമ്പ് എന്തൊരു അഹങ്കാരമായിരുന്നു. അവള് ശരിക്കും ഒരു ബോംബല്ലായിരുന്നു. അത് ബാലയുടെ ദേഹത്ത് വീണ് പൊട്ടു എന്ന് കരുതിയല്ലയോ. നമ്മുടെ കാലക്കേടിന് അതൊന്നും സംഭവിച്ചില്ല.
ബാലി അവൾ കൊന്നിട്ട് അവളെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഓ പിന്നെ ആ സ്വത്തിനെല്ലാം അവകാശി ഞാൻ മാത്രമായിരുന്നേനെ. എല്ലാരും വടിയാവുമ്പോ എനിക്കത് കിട്ടുകയും ചെയ്തേനെ. ആ പ്രതീക്ഷയും പോയി. എടാ, ബാല കമ്മീഷണറുടെ ഭാര്യയായി, പകുതി സ്വത്തു പോയി. ഇനി ഗായത്രിയും കൂടെ ഒരുത്തന്റെ കൂടെ പോയാൽ മുഴുവനും പോയി. അതുകൊണ്ട് ഗായത്രിക്ക് ഇനി ഒരു കല്യാണം നടക്കാതിരിക്കേണ്ടത് നിന്റെ ആവശ്യമാ. അമ്മ അവൻ വെറുത്തോട്ടെ, എന്നാലും നീ വലിഞ്ഞു കയറി ചെല്ലണം അങ്ങോട്ട്. അന്ന് മാരീജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും നിന്നെ കല്യാണം കഴിക്കാവെന്ന് അവള് പറഞ്ഞതാ. അന്നതവൾക്ക് കാര്യം നടക്കാൻ വേണ്ടിയുള്ള അടവായിരുന്നെങ്കിൽ അതുപോലൊരടവും നമ്മളും പ്രയോഗിക്കണം. എന്തെങ്കിലും നക്കാപ്പിച്ചാ കിട്ടണമെങ്കിൽ ഗായത്രിയെ സ്വന്തമാക്കണമെങ്കിൽ ഞാനൊന്ന് കുടുംബത്തോട്ട് പോയിട്ട് വരാം. ആ ചെല്ല്. എന്തിനാണ് അവനെ അങ്ങോട്ട് തള്ളിവിടുന്നത്? നിന്റെ മോനി ജന്മ ആ കൊച്ചിനെ കിട്ടാൻ പോകുന്നില്ല. കല്യാണം ആലോചിച്ചേ, ഒരിക്കൽ ചെന്നപ്പോ ശേഖരനെ എടുത്തിട്ട് പെരുമാറിയത് ഓർമ്മയുണ്ടല്ലോ. അതെ, കുറച്ച് തല്ലുകൊള്ളേണ്ടി വരും കൊതിച്ച ബന്ധം കിട്ടണമെങ്കിൽ. ദൈവങ്ങൾ അവളെ സമനില തെറ്റിയ പെണ്ണാക്കിയതേ അതിനുവേണ്ടി. അമ്മേ, എന്റെ മോന് കിട്ടാൻ വേണ്ടി തന്നാ. കഥകം തുറന്നിട്ടില്ല, എല്ലാരും കൂടി എവിടെ പോയി അടയിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞല്ലോ മുത്തശ്ശ. എല്ലാരും അറിഞ്ഞു ഗായത്രിക്ക് തലയ്ക്ക് അസുഖമാണെന്ന്. പിന്നെ അവളുടെ അമ്മയ്ക്കും അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നുണ്ട്, പാരമ്പര്യമാണെന്ന് പറയുന്നുണ്ട്. ആരാടാ പറയുന്നത്? നീയും നിന്റെ അച്ഛനും, പിന്നെ നിങ്ങൾ രണ്ടും കൂടെ ഇതിന് വലിയ പ്രചരണവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കാണുകയും ചെയ്യും. എന്റെ ജാതകത്തിലെ അങ്ങനൊരു യോഗം ഉണ്ടാകും മുത്തശ്ശ. ഈ കുറ്റപ്പെടുത്തൽ യോഗമേ, അതുകൊണ്ടാ എന്ത് നല്ല കാര്യം ചെയ്താലും പറഞ്ഞാലും മുത്തശ്ശൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അല്ല, ശരിക്കും മുത്തശ്ശൻ എന്നെ ഒന്ന് നോക്കിയേ, എന്നെ സൂക്ഷിച്ച് നോക്കിയേ. ഞാനങ്ങ് മെലിഞ്ഞു പോയില്ലേ? ഓ, അല്ലെങ്കിൽ നിനക്ക് വലിയ തടി ആയിരുന്നല്ലോ. അല്ല, എങ്കിലും പണ്ടത്തേതിന്റെ പിന്നത്തേതായില്ലേ ഞാനിപ്പോ. അല്ല, കാരണം എന്താ? മനപ്രയാസം. മുറപ്പെണ്ണിന്, അതും എന്നെ സ്നേഹിക്കുന്ന മുറപ്പെണ്ണിന് സമനില തെറ്റിയത് മുറച്ചെറുക്കാനുള്ള മനപ്രയാസം. ഇനിയിപ്പോ അത് മാറണമെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ഞാൻ നോക്കിയിട്ട് അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഗായത്രിയെ ഞാനങ്ങ് ഏറ്റെടുക്കുക. അല്ല, ഞാനല്ലാതെ തലയ്ക്ക് വെളിവില്ലാത്ത അവളെ ആരേറ്റെടുക്കാന്? പിന്നെ പോട്ടെ, കുടുംബത്തിലൊരു കൊച്ചല്ലേ, അതിനും വേണമല്ലോ ഒരു ആൺതുണ. ഗായത്രി മോളെ ആർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ശരി, ഞാൻ നിനക്ക് തരില്ലടാ. ജാതകദോഷം, ജാതകദോഷം, ഇതിന് അങ്ങനെ വിലയിരുത്താൻ പറ്റൂ? ഈ ജന്മം എന്റെ മുത്തശ്ശൻ എന്നെ തള്ളിപ്പറയുന്ന ജാതകത്തിൽ കാണുമായിരിക്കും. എടാ, സ്വന്തം സ്വഭാവ ദോഷം മറയ്ക്കാൻ ജാതകത്തെ കുറ്റം പറയുന്നത് ജീവിക്കാൻ അറിയാൻ മേലാത്തവരാടാ. അങ്ങനെയാണെങ്കിലും മുത്തശ്ശ, ജീവിതം നന്നാക്കാൻ എന്തെങ്കിലും ഒറ്റമൂലി ഉണ്ടാവും. നല്ല വിളഞ്ഞ ചൂരല് ചാണകത്തിൽ പഴുപ്പിച്ച് പുറം പൊളിക്ക് അടിക്കുക. ബെസ്റ്റ് ഐഡിയ. അപ്പ പശുവിനെ വേണോ എരുമ വേണോ പോത്തിന് വേണമെങ്കിൽ അതും ആവാം. അല്ല, വിളഞ്ഞ ചൂരൽ വെട്ടിയിട്ട് ചാണകത്തിൽ മുക്കണ്ടേ? ഇത് വി ഐ പി കോളനി ആയതുകൊണ്ട് അടുത്തൊന്ന് ചാണകം കിട്ടത്തില്ല. അതിനൊരു പരിഹാരമാണ് പശു, എരുമ അല്ലെങ്കിൽ പോത്ത്. ചിലരിപ്പോ പന്നിയുടെ കാഷ്ടത്തിലും ചൂരലും മുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശന് അതായിരിക്കും നല്ലത്. ഇറങ്ങടാ, ഇറങ്ങിപ്പോവാൻ നിന്നോടല്ലേ പറഞ്ഞത്. എന്നാലേ കൊച്ചുമോളെ മൂക്കിൽ പല്ല് വരുന്നതുവരെ ഇവിടെ ഇരുത്തിയേക്ക്, എന്നിട്ടൊരു ദന്ത ഡോക്ടറെ വിളിക്കേ.
അയാൾ വന്ന് പല്ലിളക്കി തരും. എടാ നിന്നെ പോയി 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 പോയി. ആരും എന്നെ വിശ്വസിക്കുന്നില്ല അമ്മ. കുറച്ച് സമയം അമ്മയുടെ അരികിൽ വന്നിരിക്കാൻ തോന്നി. എന്താ മോളെ പ്രശ്നം? പ്രശ്നം പഴയത് തന്നെ. ബാലേച്ചയും കുഞ്ഞിനെയും ഞാൻ കൊല്ലുമെന്ന് എല്ലാവരും കരുതുന്നു. ബാലമോളോ? ചേച്ചിക്ക് എന്നെ വിശ്വാസോ? അതുകൊണ്ടല്ലേ ചേച്ചി അഭയട്ടന്റെ അരികിലേക്ക് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത്. എങ്കിലും മറ്റു ചിലരുടെ വാക്കുകൾ എന്നെ നോവിക്കുന്നുണ്ട്. അതും മോളുടെ അച്ഛന്റെ സാന്നിധ്യമുള്ള വീടാ. അവിടെ മോക്ക് തുണയായി അച്ഛനുണ്ട്. ആ തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നത്. ഇപ്പോഴും പോരാ മനസ്സിലായിരുന്നു. പിന്നെ സങ്കടം വന്നപ്പോ അമ്മയുടെ മുഖം ഓർത്തു. അമ്മയെ കാണണമെന്ന് തോന്നി. ബാലേഷിക്ക് കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. എന്നെ എല്ലാവരും പ്രതിയാക്കും. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോണോ? എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറട്ടെ മോളെ. എന്നിട്ട് അവിടേക്ക് പോകുന്നതല്ലേ നല്ലത്? അതിന് കഴിയണ്ട്. എന്റെ ജാതകത്തില് എനിക്ക് എത്ര വരെ ആയുസ് പറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറട്ടെ മോളെ. എന്നിട്ട് അവിടേക്ക് പോകുന്നതല്ലേ നല്ലത്? അതിന് കഴിയണ്ട്. എന്റെ ജാതകത്തില് എനിക്ക് എത്ര വരെ ആയുസ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും മരണതുല്യമായ വേദനയോടെ ഞാൻ ഈ സമയം കടന്നു പോകുന്ന അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കാരണമില്ലാതെ കരയേണ്ടി വരില്ലായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് പ്രതിയാകേണ്ടി വരുന്നതിന്റെ വേദന ശരിക്കും അറിയുന്നുണ്ട്. ആ പിടിച്ചിൽ കിട്ടുന്നുണ്ട് എനിക്കിപ്പോ. ബാലമോളും കാർത്തും മോളുടെ മുത്തശ്ശനൊന്നും ഒരിക്കലും മാറില്ല. ആ കുട്ടി അവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ സാർ. അറിയാലോ മരുമകൾ കൂടെ നിൽക്കാത്തതിലുള്ള അബിയുടെ അമ്മയുടെ പ്രതിഷേധം. അതൊക്കെ തണുക്കാൻ ബാലമോൾക്ക് അബിക്കൊപ്പം ജീവിക്കാൻ ഇത് നല്ലതാണ് സാർ. ശ്രീമാമ അങ്ങനെ പറയുമ്പോഴും ഇതേ നാവുകൊണ്ട് തന്നെ മാറ്റി പറയും. സംഭവിച്ചതൊക്കെ കഷ്ടമായി പോയിന്ന്. ഇതൊക്കെ തർക്കവിഷയമല്ലല്ലോ മോളെ. മോൾക്കും മോളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഗായത്രി മോളെ ഒരു ശത്രുവിനെ പോലെ ഒറ്റപ്പെടുത്തുകയാണ്. അത് കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഒരു വലിയ തകർച്ചയിലേക്കായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഗായത്രി മോളെ ഒരു ശത്രുവിനെ പോലെ ഒറ്റപ്പെടുത്തുകയാണ്. അത് കൊണ്ടെത്തിക്കാൻ പോകുന്നത്
ഒരു വലിയ തകർച്ചയിലേക്കായിരിക്കും. ചെറിയച്ഛൻ മരിച്ചതിനു ശേഷം അത്രത്തോളം ആഘാതം ഈ വീട്ടിൽ പിന്നുണ്ടായിട്ടില്ല. അതിലേക്കാ ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ അഭിയായരുടെ കൂടെയുള്ള ഒരു അപ്സെറ്റാ. അതവർ തുറന്നു പറയുകയും ചെയ്തു. ഇവിടെ ഗായത്രി മോൾ താമസിച്ചോട്ടെ, അതിൽ ആർക്കാ വിരോധം? അതിനെ എതിർക്കാൻ നിങ്ങളെയൊക്കെ ആശ്രയിച്ചു കഴിയുന്ന ഞാനാരാ? എന്നാ ഏതൊരാശ്രിതനും അവരെ സംരക്ഷിക്കുന്നവരോട് ചെറിയ കടപ്പാടുണ്ടാവും. അതവര് അതാത് സമയത്ത് കാട്ടിയേ പറ്റൂ. എന്റെ അതിരുവിട്ട പ്രവൃത്തികളും പറച്ചിലും അതുകൊണ്ടാണെന്ന് കരുതിയാൽ മതി. മുത്തശ്ശ, ശ്രീമാമ എന്തു പറഞ്ഞാലും ഗായത്രി തിരികെ വിളിക്കണ്ടേ? മുത്തശ്ശ, ഞാൻ എന്തു മറുപടി പറയാനാ മോളെ? അബ്രഹാമിന്റെ തീരുമാനം എന്തായാലും അതിനൊപ്പം നിൽക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. വിവാഹം കഴിഞ്ഞാൽ അധികാരം അച്ഛനോ മുത്തശ്ശനോ ഒന്നുമല്ല, കെട്ടുകാലിയുടെ അവകാശിക്ക് തന്നെയാ. അപ്പൊ മുത്തശ്ശനും ഗായത്രി മോളെ തിരികെ വിളിക്കണമെന്നില്ലേ? അത് പിന്നെ കാണാതിരിക്കുമോ മോളെ? ഗായത്രി മോളുടെ വിവാഹം കഴിയുന്നത് വരെ മോൾ ഇവിടെ ജീവിക്കണം. ഇനി വിവാഹം കഴിഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം. എത്ര നാള് മോൾ കനിയത്തിക്ക് കൂട്ടിരിക്കാനാവും? മോളെ, മോൾക്ക് പറ്റുമോ ഗായത്രി മോളെ കൊണ്ട് ഒരു വിവാഹത്തെ പറ്റി ചിന്തിപ്പിക്കാൻ? അത് മോളെ ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണെന്ന് അവള് പറയൂ. ഇപ്പൊ അതൊന്നും അല്ല എന്റെ ഭയം. എല്ലാരും അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോ അവളെന്തെങ്കിലും അതങ്ങനെ നടന്നതൊക്കെ വിസ്തരിച്ചു പറഞ്ഞാലും ആരുടെയും തലയിൽ കയറില്ലല്ലോ. പതിനൊന്ന് പതിനൊന്നര വരെ സംസാരിച്ചിരുന്നു, പിന്നെ അമ്മ ഉറങ്ങിപ്പോയി. മോൾ അതിനുശേഷം ഉറങ്ങിട്ടേ ഇല്ലെന്ന് തോന്നല്ലോ. ഉറക്കം വരുന്നില്ല അമ്മ. അതെന്താ അങ്ങനെ? അറിയില്ല. മോൾ ആഹാരവും കഴിച്ചില്ല. ഈ പോക്ക് കണ്ടിട്ട്
അമ്മയ്ക്ക് പേടി തോന്നുന്നു. ഞാൻ എന്താ ബാലേശിക്കൊപ്പം കഴിയണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടല്ലേ അവരെല്ലാം എന്നെ സംശയിക്കുന്നത്. മോൾ ഇവിടേക്ക് വന്ന ശേഷം എത്ര തവണയാ ബാല വിളിച്ചത്? ആര് സംശയിച്ചാലും മോളെ ബാല തെറ്റായ കണ്ണോടെ നോക്കില്ല എന്ന് ഉറപ്പ എനിക്ക്. മോൾക്ക് അവിടേക്ക് പോണെങ്കിൽ പോവാം, അല്ലെങ്കിൽ മോളിങ്ങനെ ഒന്നും കഴിക്കാതെ ഉറക്കവും കളഞ്ഞ് നിരാശയോടെ ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും. മോൾക്ക് നാളെ ഒരു വിവാഹം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു കുടുംബജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തരാൻ ഇവിടെയുള്ളവരെക്കാൾ മിടുക്ക് മോളുടെ മുത്തശ്ശനും വല്യമ്മയ്ക്കും ബാലമോക്കും തന്നെയാണ്. അവിടെ ജീവിക്കാൻ കഴിയാതെ പോയതിന് പാളിച്ച പിന്നെ മോളുടെ ജീവിതത്തിൽ ഉണ്ടായത് മുഴുവൻ. അതുകൊണ്ട് ഇനി അധിക സമയവും അവിടെ കഴിയുന്നതാ നല്ലത്. മോളിങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോ അമ്മയ്ക്ക് ഭയവാ. മോളെ നഷ്ടപ്പെടുന്നു തോന്നല. ഇനിയിപ്പോ അവളെ കൊന്നില്ലെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞാലും മതി. അവൾക്കിനി കടുത്ത നിരാശയുണ്ടായാൽ അച്ഛന്റെ അസ്ഥിത്തറക്കരികിൽ മോളും വിശ്രമിക്കേണ്ടി വരും.